ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഷൈൻ ടോം ചാക്കോന്റെ വീട്. ഞാൻ നേരെ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഷൈൻ ടോം ചാക്കോൻ്റെ വീട്ടിലേക്കാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് കേട്ടോ ഷൈൻ ടോം ചാക്കോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മച്ചാൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. ഇതാണ് നമ്മുടെ മച്ചാൻ്റെ വണ്ടി. അവൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ മിച്ചറ് പൊക്കോടയുടെ കച്ചവടമാണ് കേട്ടോ. വേണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ അവൻ അവിടെ നിന്ന് വരും. എന്താ ഇതാണ് നമ്മുടെ അബി കേട്ടോ. ഇപ്പൊ എന്റെ അപ്പാണ് നമ്മൾ പോണത്. കുറച്ച് പണി കൂടി ഉണ്ട് കേട്ടോ, ഇതിലും നറക്കണമല്ലേ. കുറച്ച് പണി കൂടി ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡ്രൈവർ അബിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഷൈൻ ടോം ചാക്കോനെ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ, ഈ യുവതലമുറയില് അഭിനയിക്കാൻ പണി അറിയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞില്ലേ, ജെന്യൂൻ ആയിട്ടുള്ള ക്യാരക്ടർ, പക്കാ ക്യാരക്ടറാണ് അവളുടെ. പണി അറിയാം. എനിക്കും ഇഷ്ടം അദ്ദേഹത്തെ തന്നെ കേട്ടോ. കാരണം എന്താണെന്നറിയോ, പുള്ളി അന്നയും റസൂലും എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് കേട്ടോ. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് നല്ല നല്ല വേഷങ്ങൾ കിട്ടി തുടങ്ങിയത്. അദ്ദേഹം ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കമൽ സാറിന്റെ കൂടെ ആയിരുന്നു ആദ്യം അദ്ദേഹം ചെയ്തോണ്ടിരുന്നത്. നമ്മളിലായിരുന്നു അല്ലേ മച്ചാന? നമ്മളുടെ ഒരുപാട് സിനിമകളുണ്ട്. അവന് ഏകദേശം ഒരു 10-38 വയസ്സ് മറ്റേ പ്രായമുള്ളൂ. അതെ അതെ, 38 വയസ്സ് പ്രായമുള്ളൂ. അതിന്റെ ഇടയിൽ തന്നെ അദ്ദേഹം ഇന്ന് ശ്രദ്ധിക്കുന്ന ഒരു നടനായി മാറി. കഴിവുണ്ട് അഭിനയിക്കാൻ, നാച്ചുറൽ ആക്ടറാണ്. എന്ത് സുകുമാരക്കുറിപ്പിലേക്ക് എന്താ അഴിഞ്ഞാട്ടായിരുന്നു മച്ചാൻ. കൂടാതെ തന്നെ നമ്മുടെ ഷൈനികത്തിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഇഷ്ക് എന്ന് പറഞ്ഞൊരു സിനിമയല്ലേ, സത്യം പറയാലോ എനിക്ക് അയാളെ ശരിക്കും ചെക്കളയം അടിക്കാനുള്ള ദേഷ്യണ്ടായാലും ആ ക്യാരക്ടർ അതേപോലെ അയാള് ആ സ്ക്രീനിൽ പതിച്ചിട്ടുണ്ട് നമുക്ക്. അതെ അതെ, കാരണം അങ്ങനെ ഒരു നാച്ചുറൽ ആക്ടറാണ് പുള്ളി. കാരണം ആ ഒരു വേഷത്തിന് വേണ്ടിട്ട് എന്തും വേണമെങ്കിലും അദ്ദേഹം ചെയ്യും. അപ്പൊ അവസാനം ഇറങ്ങിയ തല്ലിമാലയിലൊക്കെ ഗംഭീരാണ് കേട്ടോ ആ ഒരു അല്ലേ ആ ഡയലോഗ്. അതെ അതെ, ആ ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട് ആ ഒരു പോലീസുകാരനായിട്ട് അദ്ദേഹം ചെയ്തു. അദ്ദേഹം ഒരു ഇന്റർവ്യൂവില് പറയണ്ടായി മച്ചാനെ, എന്താ പറഞ്ഞെന്നറിയോ, ഞാന് ഇതിന് പോലീസുകാരനായിട്ട് എനിക്ക് അഭിനയിക്കാൻ ബുദ്ധിമുട്ടി വന്നില്ല, കാരണം ഞാൻ കുറച്ചു നാല് പോലീസ് സ്റ്റേഷനിൽ കടന്നതല്ലേ. സിമ്പിളാണ്, എന്തോ ഓപ്പൺ ആയിട്ട് വെട്ടിത്തോർന്ന് പറയും. അത് കാരണം ചിലവർക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ അദ്ദേഹം പറയുന്ന കാര്യങ്ങള്. അതിന് കുറച്ച് മൂല്യമൊക്കെ വേണം അല്ലേ. കാരണം നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ഫാനാണ്. ഞാൻ മാത്രമല്ല, കേരളത്തിലുള്ള ഒരുവിധമുള്ള ആൾക്കാർ അയാളുടെ ക്യാരക്ടർ, അതായത് അഭിനയത്തിനാണ് ഞാൻ എനിക്ക് പിന്നെ ജെനുവിൻ ആയിട്ടുള്ള ക്യാരക്ടർ. അതെ അതെ അതെ. പിന്നെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് റൂട്ടിലാണോ ചേനെ? നമ്മളിപ്പോ നമ്മള് നേരെ ഓട്ടുപാറ, ഓട്ടുപാറയെന്നാണ് നമ്മൾ പഠിക്കാനുള്ള പ്ലാനിങ്. ഓട്ടുപാറ നേരെ തൃശ്ശൂര്, അവിടുന്ന് പാവർട്ടി, പാവർട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണോ നമ്മള്? അതെ അതെ, പാവർട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്കും അറിയില്ല കറക്റ്റ് ആയിട്ട് സ്ഥലം എവിടെയാണ്. പെരുന്നാള് കൂടി വെറുപ്പിക്കലാ. നമുക്ക് എന്നാ ഓരോ പോകുന്ന യാത്രകളൊക്കെ കാണിച്ചു തരാം. നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അവിടെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളീനെ എന്തായാലും കണ്ടു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പോകുന്ന വഴിക്കാണ് കേട്ടോ ലോക പ്രശസ്ത കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വലിയ കലാമണ്ഡലം കേട്ടോ. ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ പഴക്കമെന്ന് പറയുന്നത് ഏകദേശം ഒരു 100-ാണ്ടിൻ്റെ അടുത്തുണ്ട്. അത്രയ്ക്കും പഴക്കം ചെന്ന ഒരു കേരള കലാമണ്ഡലമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന തന്നെ ഒരു ഭാഗ്യമാണ്. ഇത് സ്ഥാപിതമാവുന്നത് 1930-ലാണ് കേട്ടോ. പിന്നെ അതിനു മുമ്പ് 1925-ലൊക്കെ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. 30-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാപിതൻ വെള്ളത്തോളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന തന്നെ ഒരു ഭാഗ്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാണിക്കാൻ തന്നെ. പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സംഗതി സ്ഥിതി ഉണ്ട്, അത് നിങ്ങളെ കാണിച്ച് തരാം. ഇവിടെയാണ് കേട്ടോ, ഇത് നിങ്ങൾക്കറിയോ, ഇത് കഥകളി സ്കൂളാണ് കേട്ടോ. കഥകളി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. താഴത്തെ നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ ആചാര്യന്മാരൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക ആൾക്കാർക്ക് നമുക്ക്. അങ്ങനെ ഞങ്ങൾ നിങ്ങൾ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കാണിച്ചു തരും അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ മുണ്ടൂര് എത്താറായിട്ടോ. മുണ്ടൂരിൽ നിന്ന് റൈറ്റിക്ക് പോകാനല്ലേ പറഞ്ഞ ഞങ്ങൾ എത്താറാകുമ്പോൾ കാണിച്ചു തരാം നിങ്ങൾ എന്തായാലും.
സോഷ്യൽ മീഡിയ ശരിക്കും അടക്കി ഭരിക്കുന്ന ഒരു താര രാജാവ് തന്നെയാണ് നമ്മുടെ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സിനെ ചാനലുകളിലൊക്കെ ഇപ്പോ പിന്നെ നമ്മളില്ലേ പാവർട്ടി പോയിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു വരികയാണ്. കാരണം ഗൂഗിളിലൊക്കെ പാവർട്ടിയാണ് കൊടുത്തത് അല്ലേ, ശരിക്കും പാവർട്ടിയാണ് കൊടുക്കുന്നത്. എളിപോയ അവസ്ഥ ഞങ്ങളങ്ങനെ ഷൈം താക്കോൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. ഈ ഒരു ഇടവഴി കൂടെ പോയാലാണ് കേട്ടോ മച്ചാൻ്റെ വീട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടെ അബിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഷൈം വെലസീത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. ഈ ഒരു വഴി കൂടെയൊക്കെയാണ് നമ്മുടെ ഷൈം ചാക്കോ നടന്നു പോയി ഇരിക്കുന്നത് പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ. ഇപ്പോൾ പുള്ളിയുടെ വീട് കാണിച്ചു തരാം. അപ്പോൾ ഒരു വെറൈറ്റി ഒരു ഫീൽ തന്നെ കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഷെയിൻ്റെ വീട് കാണുന്നുണ്ടാവും. അപ്പോൾ മച്ചാൻ്റെ വീട് ഇതീ കാണുന്നതാണ്. നേരെ ഞാൻ പോയിട്ട് എന്തായാലും കാണിച്ചു തരാം എന്നാണ്. എനിക്കും ഒരു സർപ്രൈസ് തന്നെയാണ് ഇത് കാണിക്കാൻ പറ്റുന്നത്. ഈ നേരെ കാണുന്ന വീടാണ് കേട്ടോ, ഈ റൈറ്റ് സൈഡിലുള്ള നേരെ കാണുന്ന വീടാണ് മച്ചാൻ്റെ വീട്. നമ്മൾ കാണിച്ചു തരാം. എന്ത് നാട്ടിലെല്ലാവരും അടിക്കുന്ന സാധനം തന്നെ നമ്മൾ അടിക്കുന്നു. പ്രത്യേകിച്ച് വേറെ വേറെ സാധനങ്ങളൊന്നും ഇല്ല. അങ്ങനെ എന്തെങ്കിലും സാധനമാണെങ്കിൽ ഇവിടെ എനിക്ക് കുടിക്കിന്റെ കഥ പറയാൻ വേണ്ടിട്ട് ഇച്ചു പിന്നെ ബിലുഹരി വരുന്ന പറഞ്ഞു. ലഹരിയല്ലേ വേമോട്ടം പറഞ്ഞു. ടൈം ടോം ചാക്കോൻ്റെ വീടാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇവിടെ ബെല്ലടിച്ച് നോക്കി കയറിയിട്ട് മച്ചാനും ഉണ്ടായിരുന്നു കൂടെ. പക്ഷേ ആളില്ല കേട്ടോ. ഇവരുടെ അവരുടെ അച്ഛനും അമ്മയും എല്ലാവരും ഫാമിലി ആയിട്ട് പേർഷ്യയിൽ പോയേക്കാണ്. എന്തിനാണ് പേർഷ്യയിൽ പോയേക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ അയലത്തുള്ള വീട്ടുകാരൊക്കെ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മച്ചാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ മൂന്നാല് ദിവസം മുമ്പ് മച്ചാൻ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വന്നിട്ട് എന്തോ ആവശ്യത്തിന് വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി എന്നാ പറഞ്ഞേ. ഇപ്പോൾ അങ്ങനെ വരാറില്ല മച്ചാൻ.
കാരണം ഇപ്പൊ സിനിമയിലൊക്കെ ഒരുപാട് തിരക്കല്ലേ, നമുക്ക് തന്നെ അറിയാം എല്ലാ ഇന്റർവ്യൂസിലും പുള്ളിനെ വെച്ചിട്ട് പിടിക്കുന്നത്. പുള്ളി, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ വിനായകൻ, ഇവരുണ്ടെങ്കിലും മാത്രമാണ് ആ ഇന്റർവ്യൂ ഇപ്പൊ മലയാള സിനിമയിൽ ഇന്റർവ്യൂ കൊടുത്തു. 10 മണിവരെയൊക്കെയാണ് മറ്റേ ഇന്റർവ്യൂ കൊടുക്കുന്നത്. ഒരു വൈബ് മാനാണ് കേട്ടോ, മച്ചാന്റെ വീടാണത്. ഇതൊക്കെ നിങ്ങൾ കാണിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. തൃശ്ശൂർ ജില്ലയിലാണ് മച്ചാന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. അതൊരു രഹസ്യമായിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, ആള് വണ്ടിയും കൊണ്ടുപോയാൻ പറ്റില്ല.